സൈനിക വാഹനങ്ങളിൽ ചുവന്ന പതാകയ്ക്ക് പകരം ഇനി നീല പതാകകൾ. ചുവപ്പ് ജനങ്ങൾക്കിടയിൽ ഭീതിയും അസ്വസ്ഥതയും ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് പതാകയുടെ നിറം നീലയാക്കാൻ തീരുമാനിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ജനമനസ്സിൽ ഭീതിയും അസ്വസ്ഥതയും നിറയ്ക്കുന്ന നിറമാണ് ചുവപ്പെന്നും അതിനാലാണ് അത് മാറ്റണമെന്നും സേനാവിഭാഗം അറിയിച്ചു. ഇനി മുതൽ നീല പതാക ഉയർത്തിക്കൊണ്ടായിരിക്കും ജമ്മു കശ്മീരിലെ സൈനിക വാഹന വ്യൂഹങ്ങൾ നീങ്ങുക. കശ്മീർ താഴ്വരകളിലും സൈന്യം നീല പതാകയുമേന്തിയായിരിക്കും ഇറങ്ങുക. ഒപ്പം സൈനിക ക്യാമ്പുകളിലെല്ലാം നീല പതാകയാക്കും. ഇതുകൂടാതെ സൈന്യത്തിന്റെ പൊതുവേഷത്തിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ ലാത്തികളാകില്ല, പകരം മിസലുകളായിരിക്കും ഉപയോഗിക്കുകയെന്നും ലഫ്റ്റനന്റ് കേണൽ ക്യൂഖാൻ വാർത്താ ഏജൻസിയെ അറിയിച്ചിട്ടുണ്ട്. സൈനിക വാഹനങ്ങളിൽ ജമ്മു കശ്മീരിനെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ പതിപ്പിക്കും. മതിലുകളിൽ വിജയം കൈവരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ യുവാക്കളുടെ ചിത്രവും നൽകുമെന്നും ലഫ്റ്റനന്റ് കേണൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ക്യാമ്പിന്റെ ചുവരുകളിൽ ജമ്മു കശ്മീരിലെ വിജയിച്ച വ്യക്തികളുടെയും കായിക താരങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ പതിപ്പിക്കുമെന്നും ലഫ്റ്റനന്റ് കേണൽ ക്യൂഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അഭിനന്ദനം. ലഡാക്കിലെ അടിയന്തര സാഹചര്യത്തിൽ അവസരത്തിനൊത്ത് ഉയർന്നതിനാണ് അഭിനന്ദനം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന ലഡാക്കിലേക്ക് അതിവേഗമാണ് നീങ്ങിയത്. താവളം തയ്യാറാക്കുകയും കരസേനയ്ക്ക് അനിവാര്യമായ സഹായം തീർക്കുകയും ചെയ്തത് രാജ്യം അഭിമാനത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല ഭാവിയിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളെയും ആധുനികമായി പരിവർത്തനം ചെയ്യാനും വ്യോമസേനയ്ക്കായെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന വർഷത്തിൽ 2 തവണ നടത്തുന്ന കമാൻഡർമാരുടെ യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആശംസകൾ അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായിരുന്ന മാർഷൽ അർജുൻ സിംഗിന്റെ ജന്മവാർഷിക അനുസ്മരണവും കേന്ദ്രമന്ത്രി നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സന്നിദ്ധ ഘട്ടത്തിലും വ്യോമസേന സഹായവുമായി രംഗത്തുണ്ട്. കൊറോണ പ്രതിരോധത്തിലും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്തെ മുൻഗണന അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക്കിലേക്ക് മാറിയ സാഹചര്യം രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു. ഈ മേഖലയിൽ നാവിക വ്യോമസേനാ വിഭാഗങ്ങൾ വഹിക്കേണ്ട പങ്കും കേന്ദ്രമന്ത്രി ഊന്നി പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് ആത്മനിർഭരത നേടുന്നു എന്നതാണ് ഇന്ത്യ സമീപകാലത്ത് കൈവരിച്ചിരിക്കുന്ന നേട്ടം തന്നെ. ഇന്ത്യൻ നിർമ്മിത യുദ്ധ വിമാനങ്ങളുടെ പ്രവർത്തനത്തിലും അറ്റകുറ്റപ്പണികളിലും വ്യോമസേനാ സൈനികർ കൂടുതൽ വൈദഗ്ധ്യം നേടണമെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത്യാധുനികമായ യുദ്ധ സാഹചര്യമാണ് ഇന്നുള്ളത്. ആയുധം പോലും എടുക്കാനാകാത്ത വിധം ശത്രുവിനെ സൈബർ ആക്രമണത്തിലൂടെയും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയും ഉപഗ്രഹ സംവിധാനത്തിലൂടെയും എല്ലാം തളർത്തുന്ന രംഗമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളതെന്നും രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു. ആയുധ ഇറക്കുമതിയിൽ ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2014 മുതൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സുതാര്യവും പ്രവചനകരവും എളുപ്പവുമാക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇനിയും ശ്രമം തുടരുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരത, അതായത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യും. ഇതോടൊപ്പം പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപവും സാധ്യമാകുന്നതോടെ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.